നമസ്കാരം. 70 മില്യൺ മാത്രം ജനസംഖ്യയുള്ള തായ്ലൻഡ് വീണ്ടും വിറച്ചു. നാംഗ്ലാങ് ജില്ലയിൽ നടന്ന വെടിവെപ്പിൽ 30-ലധികം പേരാണ് മരണപ്പെട്ടത്. മരിച്ചവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. ശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് കൂട്ടവെടിവെപ്പുണ്ടായത്. പന്യ ബുംറഖ എന്ന ആളായിരുന്നു അക്രമി. പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പന്യ ഖംറം നേരത്തെ പോലീസ് സർവീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു. മയക്കുമരുന്നിന് അടിമയായിരുന്ന ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആക്രമണത്തിന് ശേഷം ഇയാൾ തന്റെ ഭാര്യയെയും മകനെയും വധിച്ച ശേഷം ജീവനൊടുക്കിയെന്ന് തായ്ലൻഡ് പോലീസ് അറിയിച്ചു. 1976 വംശഹത്യയുടെ വാർഷികം രാജ്യം ആഘോഷിക്കുന്ന സമയത്താണ് തായ്ലൻഡിലെ ഈ ആക്രമണം. 1976 ഈ ദിവസം ബാങ്കോക്കിലെ തമാസാറ്റ് സർവകലാശാലയിൽ ഒരു കൂട്ടക്കൊല നടന്നു. ആക്രമണത്തിൽ അന്ന് 40 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടിരുന്നു. 1976 എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. 1973 തായ്ലൻഡിലെ ഏകാധിപതി താനോം കിറ്റിക്കച്ചോണിനെ സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ 1976 സെപ്റ്റംബറിൽ താനോം വീണ്ടും തായ്ലൻഡിലെ അധികാരം പിടിച്ചെടുത്തു. 5000-ലധികം വിദ്യാർത്ഥികൾ തമസറ്റ് സർവകലാശാലയിൽ താനോമിന്റെ തിരിച്ചുവരവിന് പ്രതിഷേധിച്ച് തടിച്ചുകൂടി. വൈകുന്നേരം 5:30 പ്രകടനം നടക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു ബോംബ് പൊട്ടിക്കുകയും തുടർന്ന് വെടിവെയ്പ് ആരംഭിക്കുകയും ചെയ്തു. ഏറ്റുമുട്ടലിനിടെ പോലീസും വലതുപക്ഷ സംഘത്തിൽപ്പെട്ട ആളുകളും യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അതിക്രമിച്ചു കയറി. തുടർന്നായിരുന്നു മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൂട്ടക്കുരുതി ഉണ്ടാകുന്നത്. പോലീസ് വെടിവെയ്പിൽ നിരവധി വിദ്യാർത്ഥികൾ മരിച്ചു. ആൾക്കൂട്ടം ഒരാളെ തല്ലിക്കൊന്നു. വിദ്യാർത്ഥികളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയതായും പറയുന്നു. നിരവധി വിദ്യാർത്ഥികളുടെ വസ്ത്രങ്ങൾ അഴിച്ച് നിലത്ത് കിടത്തിയിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരവധി വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ മൃതദേഹങ്ങൾ മരങ്ങളിൽ തൂക്കിയിടുകയും മൃതദേഹങ്ങൾ വികൃതമാക്കുകയും ചെയ്തിരുന്നു. 2.5 വർഷം മുമ്പും വെടിവെപ്പുണ്ടായി. തായ്ലൻഡിൽ 2.5 വർഷം മുമ്പ് 2020 ഫെബ്രുവരിയിൽ കൂട്ടവെടിവെപ്പുണ്ടായി. ഫെബ്രുവരി 8, 9 തീയതികളിൽ ഒരു സൈനിക ജവാൻ വെടിയുതിർത്ത് 29 പേരുടെ ജീവൻ അപഹരിച്ചിരുന്നു. ഈ കൂട്ടവെടിവെപ്പിൽ 58 പേർക്ക് പരിക്കേറ്റു. ജക്രപ്പൻ തൊമ്മയാണ് ഈ സംഭവം നടത്തിയത്. ഫെബ്രുവരി 8 അദ്ദേഹം കേണൽ അനന്തരാട്ട് ക്രാസയുടെ വീട്ടിലെത്തി. ഇവിടെ വെച്ച് കേണലിന്റെ തോക്ക് തട്ടിയെടുത്തു. അനന്തരാട്ട് ക്രാസയെ വെടിവെച്ച് കൊന്നു. പിന്നീട് കേണലിന്റെ അമ്മായിയമ്മയെയും വെടിവെച്ച് കൊലപ്പെടുത്തി. ഇവിടെ നിന്ന് തോമ ആർമി ബേസിൽ പോയി ഗാർഡുകളിൽ നിന്ന് തോക്കുകൾ തട്ടിയെടുത്ത് സൈനികർക്ക് നേരെ വെടിയുതിർത്തു. ഇതിലൊരു യുവാവ് മരിച്ചു. ഇതിനുശേഷം ഒരു ഷോപ്പിംഗ് മാളിൽ എത്തിയ ഇയാൾ 14 പേരെ വെടിവെച്ചു കൊന്നു. 16 പേരെയും ബന്ദികളാക്കി. പോലീസ് മാൾ വളയുകയും തോമയോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും അയാൾ വെടിയുതിർക്കുകയായിരുന്നു. ഒടുവിൽ ഫെബ്രുവരി 9 തോമ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. തായ്ലൻഡിലെ വടക്കുകിഴക്കൻ പ്രവിശ്യയിൽ നഴ്സറിയിൽ കൂട്ടവെടിവെപ്പ് ഇന്നലെയുണ്ടായി. 22 കുട്ടികൾ ഉൾപ്പെടെ 34 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചിരുന്നു. മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് വെടിവെപ്പ് നടത്തിയതെന്നാണ് വിവരം. സംഭവത്തിൽ അന്വേഷണം നടത്തി വേണ്ട നടപടി സ്വീകരിക്കാനും കുറ്റവാളിയെ പിടികൂടാനും എല്ലാ അന്വേഷണ ഏജൻസികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേഖലയിലെ മറ്റു ചില രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തോക്ക് കൈവശം വയ്ക്കുന്നവരുടെ നിരക്ക് ഉയർന്നതാണ് ഈ മേഖലയിൽ. എന്നാൽ ഔദ്യോഗിക കണക്കുകൾ അനധികൃത ആയുധങ്ങളെക്കുറിച്ച് വലിയ വിവരങ്ങളില്ല. തായ്ലൻഡിൽ കൂട്ടവെടിവെപ്പ് ഒരു അപൂർവ സംഭവമല്ല. ഇന്നലെ നടന്ന വെടിവെപ്പിൽ പിഞ്ച് പൈതങ്ങളാണ് മരിച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.